ഏത് വ്ലോഗിന്റെ പാർട്ട് വൺ അപ്ലോഡ് ചെയ്തപ്പോ ഇപ്പൊ പിന്നെ കമന്റ്സ് മൊത്തം പാർട്ട് ടു എവിടെ എന്ന് ചോദിച്ചിട്ടുള്ള ഒച്ചയമ്പ ഹലുവാണ്. ഞങ്ങളിപ്പോ ഷായന്റെ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഷായന്റെ കസിൻസ് ആണ് കേട്ടോ. ഇവിടെ കൂടുതലും പെൺകുട്ടികളാണ് ഉള്ളത്. അപ്പൊ നമ്മൾ അവിടെ കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അവിടെ കുറെ നേരം സ്പെൻഡ് ചെയ്ത് പിന്നെ നമ്മള് എന്റെ വീട്ടിൽ പോയി നേരെ ഇവിടെ ആ ഹാനിന്റെ ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എല്ലാരും കൂടെ ഇങ്ങനെ ഒരു സെൽഫി ഒക്കെ എടുക്കായിരുന്നു കേട്ടോ. ഏത് സമയത്തൊക്കെ നമ്മളുടെ ഇവിടെ മുകളിൽ ഹാളിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് നമ്മളുടെ ന്യൂ സ്റ്റുഡിയോ. ഞാൻ ഓൾറെഡി പാർട്ട് വണ്ണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഷായന്റെ ഉമ്മ, സിസ്റ്റർ, ഉപ്പ, നമ്മളെല്ലാരും കൂടിയാണ് എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിന്നെ അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് നമ്മൾ നേരെ ഷായന്റെ സിസ്റ്ററിന്റെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് അധികം വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അവിടെ വേറെയും ഗസ്റ്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ അധികം ഒന്നും എടുക്കാൻ നിന്നില്ല. ഷായന്റെ അടുത്തായിരുന്നു പിന്നെ എന്റെ ഫോൺ. അവനാണെങ്കിൽ അവനെ എടുത്തു എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവനങ്ങനെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് ഉമ്മാനെയും ഉപ്പാനെയും ഐഷനെ എല്ലാം അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ വീണ്ടും എന്റെ വീട്ടിലേക്ക് തന്നെ പോന്നു. ഇവിടുന്ന് നമ്മൾ പിന്നെ കുറേ നേരം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഉമ്മച്ചിനെയും കൂട്ടി മേമന്റെ വീട്ടിലും അതുപോലെ തന്നെ ഉമ്മച്ചിന്റെ ഉമ്മാന്റെ വീട്ടിലൊക്കെ, അതായത് എന്റെ ഉമ്മമാന്റെ വീട്ടിലൊക്കെ പോകാനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഷായന്റെ എൽഡർ സിസ്റ്ററിന്റെ വീട്ടിൽ നിന്ന്, അതായത് താത്താന്റെ വീട്ടിൽ നിന്ന് നേരെ നമ്മൾ ഇങ്ങോട്ട് തന്നെ പിന്നെ പോന്നു. കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസും കിട്ടാനായിട്ടുള്ള സ്ട്രഗിൾസ് ആയിരുന്നു കേട്ടോ. ഞാനും ഷായും കൂടെ, ഒന്നാമത് ഞാനും ഷായും കൂടെ ഒരുമിച്ചുള്ള ഫോട്ടോസ് ഒട്ടും ഇല്ല. ഞങ്ങളുടെ കല്യാണ ഫോട്ടോ അല്ലാതെ ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോയേ ഇല്ല കേട്ടോ. വീഡിയോ ഒക്കെ ചിലതുണ്ട്, അല്ലാതെ നമ്മളിങ്ങനെ പോസ് ചെയ്ത് മര്യാദക്കുള്ള ഫോട്ടോസേ ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ കുറേ നേരം ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കായിരുന്നു. ഉമ്മച്ചി അതിൻ്റെ ഇടയിൽ കൂടെ കുറേ വിയേഡായിട്ടുള്ള പോസസും ആ മാവിൻ്റെ ചുവടുന്ന് ഓടി വരുന്നുണ്ട്, സ്ലോ മോഷനിൽ എടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഹെന്ന എന്നുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കയറി നോക്കിയാൽ മതി. പിന്നെ അതിൻ്റെ ഇടയിൽ ഫെബിയും ഹിമയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫെബിയൻ്റെ ഉമ്മച്ചിൻ്റെ ബ്രദറാണ്, അതായത് എൻ്റെ മാമൻ അഥവാ അമ്മുൻ, പിന്നെ ഹിമ അവരുടെ വൈഫ്, പിന്നെ ഡുവ അവരുടെ മോളും. പിന്നെ അതിൻ്റെ ഇടയിൽ ഹാഫ് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് അവരെല്ലാം പോയി. പിന്നെ നമ്മളെല്ലാരും കൂടെ അവിടെ നിന്ന് ഇറങ്ങി മേമന്റെ വീട്ടിൽ പോയി, അതായത് എന്റെ ഉമ്മച്ചിന്റെ സിസ്റ്ററിന്റെ വീട്ടില് മലപ്പുറത്ത് തന്നെയാണ്. സ്പീഡ് പോകുന്നോറും റേഞ്ച് കുറയുക ചെയ്യാം. പെട്രോൾ വണ്ടികളൊക്കെ തന്നെ സ്പീഡ് പോകുമ്പോൾ, സ്പീഡ് പോകാനാല് ബ്ലാസ്റ്റിക് ഗിയർ പോകണം. ബ്ലാസ്റ്റിക് ഗിയർ പോകുന്നവർ പെട്രോൾ കുറച്ചേ കത്തുള്ളൂ. അപ്പൊ ഇത് രണ്ട് ഹൈബ്രിഡ് ആകുമ്പോ എന്താണെന്ന് വെച്ചാല് കുറഞ്ഞ സ്പീഡിൽ ബാറ്ററി എടുക്കും, നല്ല സ്പീഡ് പോകുമ്പോ പെട്രോൾ അങ്ങനെ. അതിനേക്കാളും തുമ്മടണി പോളമ്മടുക തുപ്പലാക്കി മാറ്റാറില്ല.
പോരി പോരി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിൽക്കാം. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി, ഇനി അവര് നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരും കേട്ടോ. അങ്ങനെ രാത്രി നമുക്കൊരു പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലും ഒക്കെ പരിപാടി ഉണ്ട്. അപ്പം അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇതായിരുന്നു ഈ ഇടയിലെ ഏറ്റവും ഫൺ മൊമെന്റ് കേട്ടോ. നിന്റെ ഭാഗത്തേക്കാണ് ഞാൻ ഉടുക്കാൻ വേണ്ടിയ. കുറയല്ലേ പറഞ്ഞു കഴിഞ്ഞാല്. കത്തണ്ടേ അതാ എന്നെ കത്തിച്ചത് ഇങ്ങോട്ട് നോക്കിക്കാ അങ്ങോട്ട് വണ്ടിക്കോളിയോ. എന്റെ ആന്റിന്റെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഈ സമയത്ത് ഇവിടെ. എന്തായാലും എല്ലും ലച്ചും ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്റെ പപ്പന്റെ ബ്രദറിന്റെ വീട് തൊട്ട് താഴെയാണ്. അവരുടെ ചെറിയ മോനാണ് കുട്ടു. കുട്ടു എല്ലാരും ഉണ്ടായിരുന്നു കേട്ടോ, നമ്മളെല്ലാരും ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ ഭക്ഷണം കഴിച്ച് നമ്മളുടെ ഈദ് ഡേ കഴിഞ്ഞു. ഇത് പിറ്റേ ദിവസത്തെ എന്റെ മെഹന്തി സ്റ്റെയിനാണ് കേട്ടോ. ഞാനിങ്ങനെ നോക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്നു. ഈ ഒരു റെഡ് കളറാണ് എനിക്കിഷ്ടം. ഇന്നലെ ബ്രൗൺ ആയിരുന്നു, അതല്ല ഈ സ്റ്റെയിനാണ് ബ്യൂട്ടിഫുൾ. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ വ്ലോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് എന്തായാലും കമന്റ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.